നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാവുകയാണ്. അതിനിടെ മുഖ്യമന്ത്രിയെ തെരുവിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്ന തരത്തിൽ പ്രതീകാത്മക പ്രതിഷേധമാണ് മട്ടന്നൂരിൽ അരങ്ങേറിയത്. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയെ പ്രതീകാത്മകമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ മുഖം മൂടി ധരിച്ചയാളെ വിലങ്ങണയിച്ച് മട്ടന്നൂർ നഗരത്തിലൂടെ പ്രതിഷേധം നടത്തിയ ശേഷം മട്ടന്നൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ DCC സെക്രട്ടറി രാജീവൻ എളിയാവൂർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. രാവിലെ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരെ പരിശോധിക്കുന്നതിനിടയിലായിരുന്നു കറുത്ത മാസ്ക് ധരിച്ചവരോട് പോലീസ് അത് ഊരി മാറ്റാൻ ആവശ്യപ്പെട്ടത്. മാധ്യമപ്രവർത്തകരോടും കറുത്ത മാസ്ക് മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വൈകുന്നേരം എറണാകുളം കലൂരിൽ നടന്ന പരിപാടിയിലും സമാന സംഭവം തന്നെ അരങ്ങേറി. ഇതോടെ സംഭവത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം നൽകുകയും ചെയ്തു. കറുത്ത മാസ്ക് ധരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. പോലീസിന് ഇത്തരം നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിട്ടില്ല. കരിങ്കൊടി കാണിക്കാൻ എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ ആക്രമിക്കാനുള്ള ശ്രമത്തിനാണ് പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. മറിച്ചുള്ള വാർത്തകൾ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനുള്ള ഗൂഢശ്രമമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇതിനിടെ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിൽ സുരക്ഷ ഒരുക്കിയിട്ടും മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടി BJP പ്രവർത്തകർ രംഗത്തെത്തി. പുതിയ സെൻട്രൽ ജയിലിന്റെ ഉദ്ഘാടനത്തിനായി തവനൂരിൽ പോയിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെയാണ് കുന്നംകുളത്ത് വെച്ച് BJP പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. ഇതിന് പിന്നാലെ തവനൂരിലെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉയർത്തി യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും രംഗത്തെത്തി. ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന വേദിക്ക് പുറത്താണ് പ്രതിഷേധം നടന്നത്. പ്രതിഷേധവും കരിങ്കൊടിയുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിച്ച് തടയാൻ ശ്രമിച്ചത് വൻ സംഘർഷത്തിലായിരുന്നു കലാശിച്ചത്. കറുത്ത ഷർട്ട് ധരിച്ച് കരിങ്കൊടിയുമായി പ്രതിഷേധത്തിനെത്തിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൂടാതെ പ്രതിഷേധക്കാരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും ചെയ്യുകയുണ്ടായി. ഇതിനിടെ ബാരിക്കേഡിനിടയിലൂടെ അകത്തേക്ക് കയറിയ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും നീക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിന് സമാനമായും ഇന്നും പോലീസ് ജനങ്ങളുടെ കറുത്ത മാസ്ക് അഴിപ്പിക്കുകയുണ്ടായി. പകരം മഞ്ഞ മാസ്കാണ് നൽകിയത്. ഉദ്ഘാടനത്തിന് ഒരു മണിക്കൂർ മുമ്പ് വരെ മാത്രമേ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. മാസ്ക് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളെടുക്കാൻ മാധ്യമങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.